Sautri. Devi. Sautri, putri. Devi. Ami, ora habitu mattale. Swami. Swamiyo. Are. Are aanu Swami. Anga. Alla. നേരും പതിരും അറിയാത്തൊരു വിഡ്ഢിയാണ് ഞാൻ. ആ എന്നെ സ്വാമി എന്ന് സംബോധന ചെയ്യാൻ എങ്ങനെ നിനക്ക് ധൈര്യം വന്നു? ആത്മമോക്ഷം ലഭിച്ചവരാണ് സ്വാമിമാർ, ദേഹഭാവം മറന്നവരാണ് യോഗികൾ, തന്നെ തന്നെ ഈശ്വരനിൽ ഹോമിച്ചവരാണ് ഋഷീശ്വരന്മാർ. ഞാൻ ഇതൊന്നുമല്ല. പക്ഷേ ആശ്രയമറ്റവനായ എനിക്ക് അങ്ങനെ തോന്നിപ്പോവാ. രമണന്റെ ഓരോ ചുവടുവെപ്പും അങ്ങയ്ക്ക് മാത്രമാണ് അറിയാവുന്നത്. എന്റെ പതനവും എന്റെ വഴിപഴശ യാത്രയും അങ്ങ് മാത്രമാണ് തിരിച്ചറിയുന്നത്. എല്ലാം അറിയുന്ന അങ്ങ് വെറുമൊരു മനുഷ്യനല്ല, അവിടത്തേക്ക് എല്ലാം അറിയാം. എല്ലാ ദുഃഖങ്ങളുടെയും കാരണമറിയാം, പോം വഴിയും അറിയാം. പറയൂ സ്വാമി, എന്റെ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കും. പറയോ, എന്താണ് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? എന്തിനാ നിന്റെ ഉള്ളുലഞ്ഞിരിക്കുന്നത്? ഞാൻ ചതിയന സ്വാമി. കഴുത്തിലൊരു താലി കെട്ടിക്കൊടുത്തുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അവരുടെ പുരുഷനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നു ഞാൻ ഒരിക്കലും ധരിച്ചിരുന്നില്ല സ്വാമി. അവഗണിച്ചു, ആട്ടി ഓടിച്ചു. പക്ഷേ ഓരോ ശ്വാസത്തിലും എന്നെ ഒന്നിന് യോഗ്യതയില്ലാത്ത ഈ പാവിയെ സാവിത്രിക്കുട്ടി സ്നേഹിക്കുന്നു. അവളുടെ പ്രാണമന്ത്രം പോലും എന്റെ പേരാ. ഞാൻ മരിക്കുമ്പോ എന്റെ സാവിത്രിക്കുട്ടി അവള് തിരിച്ചറിയില്ലല്ല. അവളെ സ്നേഹിക്കാത്തതിന്റെ പേരിൽ, അവളെ അവഗണിച്ചതിന്റെ പേരിൽ ശപിക്കില്ലേ ഈ പാവി? എന്റെ ആയുസ്സിന് വേണ്ടി മുഴുവൻ ആയുസ്സും ത്യജിക്കാമെന്ന് ഭഗവതിയുടെ മുന്നിൽ കരഞ്ഞപേക്ഷിച്ച എന്റെ സാവിത്രിക്കുട്ടിയോട് ഞാൻ കാണിക്കുന്നത് നീതികേടല്ലേ സ്വാമി? അതെ, ആട്ടിയകറ്റിയിട്ടും നിന്റെ കാൽക്കീഴിൽ വന്ന് വീഴുന്നവൾ, ഓരോ ശ്വാസത്തിലും എന്റെ ഭർത്താവെന്ന് മന്ത്രിക്കുന്നവൾ, അവളാണ് ഉത്തമയായ സ്ത്രീ. ശിവന് പാർവതിയെപ്പോലെ, ശ്രീരാമന് സീതയെപ്പോലെ, നളന് ദമയന്തിയെപ്പോലെ, നിന്റെ എല്ലാം എല്ലാമാകാൻ സർവയോഗ്യതയുമുള്ള സ്ത്രീരത്നം തന്നെയാണ് നീ താലി കെട്ടിയവൾ. വിവാഹത്തിന് മുതിരരുത് എന്നൊരു നൂറാവർത്തി നിന്നോട് ഞാൻ പറഞ്ഞത് ഒരു വേർപാട് നടക്കാതിരിക്കാനാ. പക്ഷേ നീ അതനുസരിച്ചില്ല. ഇനി എന്താ സ്വാമി പരിഹാരം? പരിഹാരം ഒന്നേയുള്ളൂ. നിന്റെ പ്രാണൻ നിന്റെ ഈ ദേഹത്ത് നിന്ന് വേർപെടും വരെ സാവിത്രിക്കുട്ടിയെ സ്നേഹിക്കുക. അവളുടെ അചഞ്ചലമായ ഭർത്തൃഭക്തി അനുഭവിച്ചറിയുക. ഭർത്താവിന്റെ സ്നേഹം, സാമീപ്യം, എല്ലാം എല്ലാം ആഗ്രഹിക്കുന്ന സാവിത്രിക്കുട്ടിക്ക് നിന്റെ ശുഷ്കമായ ദിവസത്തെ ജീവിതം കൊണ്ട് കടം വീട്ടുക. നീ മരിച്ചുപോയാലും 100 സംവത്സരം നിന്റെ പേര് മന്ത്രിച്ച് പ്രാണൻ വെടിയാൽ എന്റെ ഭാര്യയായ സാവിത്രിക്കുട്ടിയെ അനുവദിക്കുക. ചെല്ല്, ചിന്തിക്കാനും കളയാനും നേരമില്ല. ഉറങ്ങാതെ ഉറക്കാതെ സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടു നിങ്ങൾ ജീവിതം അനുഭവിക്ക്. എന്താണ് ഭർത്താവെന്നും ഭർത്താവിന്റെ കടമയെന്നും തിരിച്ചറിയ. ആ കടമ നിർവഹിക്കുമ്പോൾ ലഭിക്കുന്ന സുഖം, മനസുഖം ആവോളം അനുഭവിക്ക്. എന്നിട്ട് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. വേഗം, സാവിത്രിക്കുട്ടി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. വേഗം ചെല്ല്.